യോ വാട്സ് ഗൈസ്, വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലൊരു സ്വാഗതം. സോ ഗൈസ്, ഇന്ന് നമ്മളങ്ങനെ ഒരു കിട്ടിക്കാച്ചി കണ്ടന്റായിട്ടാണ് വന്നേക്കുന്നത്. നമ്മളിന്ന് ഒരു കിട്ടിക്കാച്ചി ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. വേറെ പ്രാങ്കും കാര്യങ്ങളൊന്നും അല്ല. അതുപോലെ തന്നെ നമ്മുടെ ചിമ്പുമില്ല, അമ്മയില്ല, ആരും ഇല്ല ഇവിടെ. ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ അമ്മ വീട്ടിൽ വന്നേക്കാണ്. എൻ്റെ അമ്മമ്മേൻ്റെ അച്ഛനും കൂടി എല്ലാവരും കൂടെ അടിച്ചു പൊളിക്കാൻ ഒരാഴ്ച. അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആയിട്ടോ, ഇപ്പോൾ നമ്മൾ വന്നിട്ട് ഒരാഴ്ച ആയി, എന്നിട്ട് ഇന്നാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു കിട്ടിക്കാച്ചി ഫിഷിംഗ് വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്, ഞാൻ ഓൾറെഡി പറഞ്ഞ്. അപ്പം വേറെ തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോസും അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല, അത് നമ്മുടെ ചിമ്പൊന്നുമില്ല, അതുകൊണ്ട് പിന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള വീഡിയോസൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇവിടെ. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ പോയിട്ട്, വയനാട് പോയിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഇപ്പം ഞാനുള്ളത് കൂത്തുപറമ്പ്, കണ്ണൂർ കൂത്തുപറമ്പാണ് ഉള്ളത്. അപ്പം ഇന്ന് നമ്മളങ്ങനെ വെക്കേഷൻ, പ്ലസ് ടു, നമ്മുടെ പ്ലസ് ടുവിൻ്റെ വെക്കേഷൻ, വെക്കേഷൻ ഒന്നുമില്ല, അങ്ങനെ അങ്ങനെ വന്നേക്കാണ് കുറച്ച് ദിവസം അടിച്ചു പൊളിക്കാനായിട്ട്. അപ്പം ഇന്ന് നമ്മൾ നല്ല ഇന്നലെയൊക്കെ ഞങ്ങൾ വയലിക്കൂടെ ഇങ്ങനെ നടന്നപ്പോഴേ നമ്മളെ ചെറിയ ചെറിയ എന്താ പറയുക, കുളം പോലത്തെ അതിൽനിന്നൊക്കെ മീൻ ചാടുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്നൊരു കിട്ടിക്കാച്ച് ഫിഷിംഗ് വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇനിയിപ്പോൾ നമ്മൾ ഇന്നലെ കണ്ടതുകൊണ്ട് ഇന്നലെ നമുക്ക് കിട്ടുമെന്ന് തന്നെ അറിയില്ല, ഒരു ഉറപ്പില്ല കേട്ടോ. അതുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് നല്ലൊരു കിട്ടിക്കാച്ച് വയലാണ് കേട്ടോ, നല്ലൊരു പാലവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കിട്ടിക്കാച്ച് വയലാണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രീനറി കാണിച്ചു തരാം. അപ്പോൾ അതാണ്ട് നമ്മുടെ പാലവും കാര്യങ്ങളും വയലും. അതുപോലെ തന്നെ ഇത് ഇവിടെ പറയുക തോടുന്ന കേട്ടോ, തോടാണിത്. അപ്പോൾ ഇതൊരു തോട്, പിള്ളേരൊക്കെ അവിടെ ചാടുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ കുട്ടനുണ്ട് ഇവിടെ. പാച്ചു, ഓ സോറി, ഞാൻ പാച്ചുവിനെ പറയാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. മുത്തെ പറ എന്തൊക്കെയാ ഉള്ളതെന്ന്. അപ്പോൾ അല്ല, നിന്നെ ഒറ്റ സ്വയം പരിചയപ്പെടുത്ത്. എത്ര അല്ല പഠിക്കുന്നത്? 9. ഞാൻ വിളിക്കുന്ന പാച്ചു നാട്ടോ. ഇവൻ്റെ ശരിക്കും പേര് റിതുൽ എന്നാണ്. അപ്പോൾ ഇവനിത് അവിടെ നല്ല ചൂണ്ടേൻ്റെ വരേനെയും ഇതിനെയൊക്കെ പിടിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചൂണ്ട ഇതാണ്. അതേപോലെ തന്നെ നമ്മുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്ന അപ്പി, അശ്മിൽ എന്ന് പറയുന്നത്, ഞാൻ വിളിക്കുന്ന അപ്പിൽ നാട്ടോ. അപ്പോൾ അവനുണ്ടായിരുന്നു, അവനിപ്പോൾ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് കണ്ട് അവനിപ്പോൾ ഓടിപ്പോയി അങ്ങോട്ടേക്ക്. അവൻ വരുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളെ, നമുക്ക് കുറച്ച് ഇരുടായി തുടങ്ങിട്ടോ, വരാൻ ചാൻസ് ഇല്ല അവൻ. അപ്പോൾ നമ്മുടെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഇതാണ്. ഇതിലാണ് നമ്മൾ ചൂണ്ട നൂലൊക്കെ കോർത്തേക്കുന്നത്. അപ്പോൾ ഇതിനി അവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അത് അവിടെ എങ്ങാണ്ടാണ് നമ്മുടെ സ്ഥലം, അതാണ്ട് അവിടെയാണ് നമ്മുടെ സ്ഥലം. അപ്പം അവിടെ എങ്ങാണ്ട് അവിടെ പോയിട്ട് നമുക്കിനി ഇത് ഇടണം. അതുപോലെ തന്നെ എൻ്റെ ചൂണ്ട ഇതാണ്ട് ഇതൊക്കെയാണ് എൻ്റെ ചൂണ്ട. ഞാനിതിൽ കുളത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. ഇതിലൊക്കെയാണുള്ളത്. അപ്പോൾ പാച്ചു, നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ടേക്ക് വിട്ടാലോ. അവനെന്താ അങ്ങോട്ടേ എങ്ങാണ്ട് പോകണം, അവിടെ എങ്ങാണ്ട് ചെറിയ പരലോ അങ്ങനെ എങ്ങാണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം കേട്ടോ, നല്ല കിടുക്കാച്ചി കഴുങ്ങുന്നോട്ടം, കഴുങ്ങുന്നോട്ടമല്ല തെങ്ങുന്നോട്ടം, തെങ്ങുന്നോട്ടം കാര്യങ്ങളെല്ലാം ഉള്ളൊരു കിടുക്കാച്ചി സ്ഥലമാണ്. മഴ പെയ്ത അവിടെ വെള്ളം കയറില്ലടാ ഈ സ്ഥലമൊക്കെ. ഓക്കെ, ഇതേപോലെ തന്നെ കയറും. അതുപോലെ തന്നെ ഇവിടെ വലിയ ടവറുണ്ട് കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ, ഇതൊക്കെയാണെന്നല്ല, ഇനി നമ്മൾ അങ്ങോട്ടേക്ക് കടക്കാൻ പോകുന്നുള്ള വീഡിയോയിലോട്ട് ശരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇൻട്രോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മളെ സ്പോട്ടിലെത്തി. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്ന വഴി ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ മീനും കാര്യങ്ങളൊന്നും ഇല്ല, കുറച്ചും കൂടെ വെള്ളം വറ്റിയിട്ട് നമുക്ക് മീനിനെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. കാരണം അവർ പറഞ്ഞത് നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പാച്ചു, എവിടെയാണ് വേറെ മീനുള്ള സ്ഥലം? ഈ വഴി കൂടി കുളമുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ അത് അവിടേക്കാണ് ഒരു കുളമുണ്ട് എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോയേക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ വന്ന കുളം കാണിച്ചു തരാം. നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള വെള്ളങ്ങളും കാര്യങ്ങളൊക്കെയാണ്, അതുകൊണ്ട് ഇതിലുണ്ടാകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ടൈം കളയുന്നില്ല, കാരണം കുറച്ച് ഇരുട്ടി തുടങ്ങി. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം അല്ലേ. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ നമ്മുടെ അടുത്ത സ്പോട്ടിലേക്ക് എത്തി. നേരത്തെ സ്പോട്ടിൽ പോയപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ അടുത്ത മീനുള്ള സ്ഥലത്തേക്ക് വന്നേക്കുവാണ്. എടാ മീൻ ഉണ്ടാവുമോ? അപ്പോൾ ഗൈസ് അപ്പോൾ ഇവൻ പറയുന്ന മീൻ ഉണ്ടാവുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിൽ ചടച്ചിരിക്കുന്നതിനെ കാട്ടിയും ഭേദം ഇവിടെ വന്ന് വല്ല മീൻ കിട്ടിയാലും അതിനൊരു എക്സ്പീരിയൻസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് നമ്മളങ്ങനെ നേരെ ഇങ്ങോട്ടേക്ക് വന്നേക്കുകയാണ്. മീൻപിടുത്തം നല്ലൊരു കിട്ടിക്കാച്ചി പരിപാടിയും കൂടിയാണല്ലോ. എടാ പാച്ചു, ഞാനിവിടെ വന്നപ്പോട്ടോ കാണണ ഗൈസ്. ഇത് അത്യാവശ്യം നിങ്ങൾ കാണുന്നുണ്ടാവും, ഈ കാണുന്ന ഒരു ചാല് പോലത്തെ അത്യാവശ്യം ആഴവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇതിനെന്താ ഇവിടെ പറയുക, ആണിയോ? ആണി ഗൈസ്. അപ്പോൾ ഇവിടുത്തെ ഭാഷയിൽ ആണി എന്നാണ്. അപ്പം നമ്മൾ ഈ ആണിയിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടോക്കി നോക്കാം, കിട്ടുമെന്ന് അറിയില്ല. പിന്നെ വേറൊരു മീനിൻ്റെ പേര് പറഞ്ഞല്ലോ, എന്തായിരുന്നത്? കൈച്ചലല്ല, എന്തായിരുന്നു മറ്റേ പേര്? ഒരു പാമ്പ് പോലത്തെ മീൻ, ആരൽ. ആരൽ. ഓ ഗൈസ്, അപ്പം നമ്മൾ അതിനൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് നോക്കി നോക്കാം, അറിയില്ല കിട്ടുമോ അത്. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സ്പോട്ടിലേക്ക് അല്ല, അതുപോലെ തന്നെ ഏതാ നമ്മുടെ സ്പോട്ട്, അതല്ലേ നമ്മൾ നിൽക്കുന്ന ഒരു നടപ്പാതയിലാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നല്ല കൃഷിയും കാര്യങ്ങളും എല്ലാം നട്ടിട്ടൊക്കെ ഉണ്ട്. ഇതെന്നത് നെല്ലോ? നെല്ലത് ഗൈസ്, ഇവൻ പറയുന്ന നെല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. നമ്മളങ്ങോട്ടേക്കൊക്കെ വെള്ളത്തിലൊക്കെയാണ് നടുക, ഒരുമാതിരി ചളിവിളിയായ ഒരു രൂപത്തിൽ. അതിലിങ്ങനെ ഞാറൊക്കെ നട്ട് അങ്ങനെ സെറ്റൊക്കെയാണ്. ഇത് ഫുള്ള് ഡ്രൈ ആയി കിടക്കുന്നുണ്ട്. നെല്ലാണോ, നെല്ല് തന്നെയാണോ എന്ന് അറിയില്ല. സോ ഗൈസ് അപ്പം നമ്മൾ നേരെ ചെല്ലാൻ പോകുന്നത് ഏതാ? ഏതാ ആ കുളോ?
അപ്പോൾ ഈസ് നമ്മൾ അങ്ങോട്ടേക്ക് ആട്ടെ നേരെ ചെല്ലാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അതിനെ അവിടെ ചെന്നിട്ടാണ് കേട്ടോ. അപ്പോൾ ഈസ് നമ്മളങ്ങനെ നമ്മുടെ സ്പോട്ടിലെത്തി. അപ്പോൾ ഇതാണ്ട് ഞാൻ പറഞ്ഞ ഇതാണ് ഇവർ പറയുന്ന ആണിയും കാര്യങ്ങളും, അതുപോലെ തന്നെ ഇവിടുന്ന് വെള്ളം എടുക്കുന്ന ഒരു വലിയ കുളം ആട്ടോ ഈ കണ്ണ്. അതുപോലെ തന്നെ ഇത് പായലും കാര്യങ്ങളൊക്കെ വന്ന് മൂടിക്കിടക്കുകയാണ്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് നേരെ ഇട്ട് നോക്കിയൊക്കെ, അതുപോലെ തന്നെ ഇത് ഇവിടേക്കൊക്കെ ഇട്ട് നോക്കിയൊക്കെ. എൻ്റെ ഒരു മുട്ടിനെക്കാട്ടൊക്കെ ഉണ്ടാവുമായിരിക്കും ഇത് കണ്ടോ, നല്ല അത്യാവശ്യം കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം കുറച്ച് നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല വെള്ളവും. അതുപോലെ തന്നെ നെല്ല്, അവൻ പറഞ്ഞ കറക്റ്റ് ആട്ടോ, നെല്ല് തന്നെ തോന്നുന്നു, നെല്ല്, ആ നെല്ല് തന്നെ തോന്നുന്നു. നെല്ല് അതുപോലെ തന്നെ വളർന്നിട്ടൊക്കെ ഉണ്ട്. നമ്മളത് ചവിട്ടുന്നൊന്നുമില്ല, നമ്മളിങ്ങോട്ടേ സൈഡിലോട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് നേരെ ഓർക്കാമല്ലേ, ചൂണ്ട ഓർക്കാം അല്ലേ. അപ്പോൾ ഈ നമ്മളെ ചൂണ്ടയും കാര്യങ്ങളൊക്കെ ഇതാട്ടോ. അതുപോലെ തന്നെ കല്ലൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് താന്ന് പോകാനൊക്കെ ആയിട്ട്. ഇതിൽ കുറച്ച് പാടാണ് നമ്മൾ താഴാൻ, അതുപോലെ തന്നെ ചെറിയൊരു പൊങ്ങും, അതുപോലെ തന്നെ തെർമാക്കോള് അങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധനങ്ങളില്ലേ അതൊക്കെ കിട്ടിയിട്ടുണ്ട് കുറച്ച് പൊന്തി കിടക്കാനൊക്കെ. അപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് വെറുതെ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്കിനി എന്തായാലും ഇത് കോറൊക്കെ നമ്മുടെ ഏരേനെ കോർക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്തേക്കുന്ന ചെറിയൊരു ചൂണ്ടയാണ് കാണുന്നുണ്ടാവും, ചെറിയ കൈച്ചൂണ്ടയാണ്. അപ്പോൾ ഇതെന്തായാലും നമുക്ക് ഇതിലേക്ക് ഇരയിലേക്ക് കോർക്കാം. ഇര മണ്ണിര കേട്ടോ നമ്മുടെ അടുത്തേക്കുന്നേ. അപ്പം ഇതിലേക്ക് നൈസായിട്ട് കോർത്തിട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം കേട്ടോ. നമ്മളങ്ങനെ ഇരേനെ കോർക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ ഇരേനെയൊക്കെ കോർത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ അങ്ങ് ഇടാൻ പോവാണ്. ഈ കല്ല് കെട്ട് ഭയങ്കര ഉപകാരമായിരിക്കും തോന്നുന്നു, കാരണം താന്നുവാന് നമുക്ക് എന്തായാലും ഇത് നല്ല ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും ഇട്ടൊക്കെ കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് അവിടെ വെക്കാം. ഇനി എന്തായാലും നമുക്ക് അടുത്ത് ചൂണ്ട് കോർത്തിട്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ട് വെക്കാം. പിന്നെ എന്തായാലും നമുക്ക് അങ്ങോട്ടേക്കൊക്കെ ഇട്ട് വെക്കാം കേട്ടോ, അങ്ങോട്ടേക്ക്. അപ്പോൾ പക്ഷെ എന്തായാലും വാ, അടുത്ത ചൂണ്ടയും കാര്യങ്ങളൊക്കെ കുറക്കാം. പശു എടുക്ക്. ആ ധാരി വരണേ, വേമ്പ വേമ്പ വരുന്നേ. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ നേരത്തെ പറഞ്ഞ അപ്പില്, അതുപോലെ തന്നെ എൻ്റെ മാമൻ്റെ മോളാണ്, അതുപോലെ തന്നെ വേക്കിലൊരുതൻ്റെ മൂത്ത മാമനാണ്. അപ്പം എന്താ ഇവരും കൂടെ ഉണ്ട് നമ്മളിവിടെ ഇനി മീൻ പിടിക്കാൻ. അപ്പോൾ പാച്ചു അടുത്ത ചൂണ്ട അതിനൊക്കെ കൊക്ക പോയാ. ആ അപ്പോൾ അടുത്ത കൊക്ക കിട്ടുക കേട്ടോ ഗൈസ്, ആ കൊക്ക പൊട്ടി. അപ്പോൾ എന്തായാലും ഇതാണ്ട് അപ്പില്, അപ്പിലേ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് അപ്പില്, അതുപോലെ തന്നെ ഇതെൻ്റെ സ്വന്തം അനിയത്തി പൂജ, ഇതെൻ്റെ അടുത്തൊരു മാമൻ്റെ മോളാണ്, പിന്നെ ഇതെൻ്റെ മൂത്ത മാമനാണ്. മാമ പേര് പറ പ്രജോഷ്. അപ്പോൾ നമ്മളെന്തായാലും മീൻ പിടിക്കാൻ ഇവരും കൂടി ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി നമ്മളെ മീനും കാര്യങ്ങളൊക്കെ ഇനി നേരെ പിടിക്കാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ഇതും കൂടെ ഒന്ന് നമുക്ക് കോർത്തിട്ട് നമുക്ക് അങ്ങോട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെയിറ്റിംഗ് ആണ് ഗൈസ്, കിട്ടുമോ ഇല്ലയോ എന്ന്. അതുപോലെ തന്നെ നമ്മൾ അവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കിട്ടുമോ നോക്കാം അല്ലേ. അപ്പോൾ ഈ നമ്മളങ്ങനെ നമ്മുടെ അടുത്ത ചൂണ്ടയെ കോർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു കൈ ചൂണ്ട കേട്ടോ. അപ്പോൾ ഇതിൽ കിട്ടുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്, ഇവിടെ കിട്ടേണ്ട ചാൻസ് കൂടുതലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ അങ്ങോട്ടേക്ക്. അതുപോലെ തന്നെ വൈകുന്നേരത്തെ നമ്മളെ കിടുക്കാച്ച് നല്ല അടിപൊളി അസ്തമയ സൂര്യനൊക്കെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല കിടുക്കാച്ച് നമ്മളെ മുഖത്തേക്ക് അടിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും എല്ലാം തന്നെ പറയാം അല്ലെങ്കിൽ ഉള്ളതും പോയി പൊള്ളക്കണ്ടാവും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതും കൂടി ഇട്ടേക്കളായിട്ട് ഓക്കെ. പ്ലീസ് നമ്മളെ അടുത്ത സ്പോട്ട് ഇങ്ങോട്ടേക്ക് ഇടുന്നത്. പശു ക്യാമറ ഉണ്ടോ? ഗൈസ് ഇപ്പോൾ നമ്മൾ ഇടുന്ന സ്പോട്ട് അടുത്ത സ്പോട്ട് ഈ ഇടയിലാണ് കേട്ടോ. നല്ലൊരു കിട്ടിക്കാച്ചി കൈച്ചലിനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വറുത്ത് ഫ്രൈ ആക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മാമൻ അത് അങ്ങോട്ടേക്ക് പോവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചേട്ടൻ വന്ന് വിളിച്ച് പുല്ല് പിടിച്ച് തരുമെന്ന്, അപ്പോൾ അതിനങ്ങോട്ട് പോയേക്കാണ്. അപ്പം എന്തായാലും അതൊക്കെയാണ്. അതുപോലെ തന്നെ നല്ല കിട്ടിക്കാച്ചി നല്ലൊരു മാവുണ്ട് കേട്ടോ, ഇവിടെ നല്ല മാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് മാങ്ങണ്ട നോക്കാം. ആ പൂജ മാറി വലിയതാ, എവിടെയുള്ള? ഓക്കെ വാ നടക്ക്. ഇതൊക്കെ ഇതിവിടെ ഒരു ചെറിയൊരു പാലാണ്, ഇതിൽ കൂടെ വേണം ചടൻ. നിങ്ങൾ പറഞ്ഞില്ല നേരത്തെ നല്ല മാങ്ങ ഉറക്കിയത്, അതുപോലെ തന്നെ നമ്മളത് പറിച്ച് നമ്മളിപ്പോൾ തിന്നുക. ഇതിൻ്റെ തോല് പുള്ളൂരി കളഞ്ഞ്, കാരണം അത്ര വലിയ ക്ലീൻ അല്ലായിരുന്നു. പിന്നെ അത് നല്ല വെള്ളമല്ലല്ലോ ഇത്, നല്ല വെള്ളം മീൻസ് എനിക്ക് അത്ര വലിയ ഇതായില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ പൊളിച്ചിട്ട് കഴിക്കാം കേട്ടോ. കിടുക്കാച്ച് മധുരമായിട്ട് ഇത് നോക്കി, നിങ്ങൾ നല്ല മധുരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല നമ്മളെ കൂടെ വന്നവർ ഫുള്ള് മാങ്ങടിയാ മധുരമുണ്ടടി. അപ്പോൾ ഈ ദൈവനും ഒരേ ഐഡിയാണ്. അതുപോലെ തന്നെ നമ്മൾ മീനും കാര്യങ്ങളും നോക്കില്ല കേട്ടോ. കുറച്ച് നേരമായി വന്നിരുന്നിട്ട് ഇതുവരെ കൊത്തലും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും അപ്പുറത്തേക്ക് നോക്കി നോക്കാം. ഏ എന്ത് വലിച്ചത്?
നമ്മളെ അവിടെ ഫസ്റ്റത്തെ സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫസ്റ്റത്തെ ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ മീൻ കേട്ടോ. അപ്പോൾ ഇതിനെന്തേലും നമുക്ക് ബക്കറ്റിലേക്ക് എടുത്തിടാം. അങ്ങനെ ബക്കറ്റിലേക്ക് ഇടാട്ടോ. അപ്പോൾ അതുകൊണ്ട് ബക്കറ്റിൽ കിടപ്പുന്നുണ്ട് നമ്മുടെ കുട്ടൻ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ഇനി നേരെ അടുത്ത മീനിലേക്ക് ഇടാട്ടോ. ഓ, ഇപ്പോൾ ത്രില്ലായി. ഗൈസ്, അടുത്ത മീനെ കിട്ടിയേക്കാണ്. കാച്ചി സാറ അവർ റണ്ണിങ്ങിൽ തന്നെയാണോ കാണിക്ക്? ഇന്ന് എനിക്ക് വിശ്വാസം. ആ ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളെ അടുത്ത മീനെ കിട്ടിയിട്ടുണ്ട്. അല്ല ഒമ്പോ ഗൈസ്, അപ്പോൾ നമ്മളെ ഹുക്ക് കുടുങ്ങിയേക്കുന്നത് ഇവിടെ എങ്ങാണ്ടായിട്ടാണ്. ഓക്കെ, ഓ ഓക്കെ, രണ്ടാമത്തെ മീൻ കട്ടി കിടക്കണം. അപ്പം ഇതെന്നാണ്ട് നമ്മളിവിടെ ഇടുകയാണ്. അപ്പം രണ്ട് മീനും അതാ അതിൻ്റെ ഉള്ളിലുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്. അതായത് എൻ്റെ കയ്യിൽ ഫുള്ള് ചളി കേട്ടോ. രണ്ടാൾ ഇതാണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. ഓക്കെ, അയ്യടാ ഫസ്റ്റ് തളതാ നീന്തി എടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, അങ്ങനെ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ് അടുത്ത മീനിനെ കിട്ടാനുള്ളത്. അപ്പോൾ നമ്മളെ കിട്ടിയ മീനും കാര്യങ്ങളൊക്കെ ഇതാട്ടയിൽ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അവന്മാരതാ ഉഷാറായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതാണ്ട് രണ്ടാളും കൂടെ ചിറകട്ടിച്ചെടുക്കുന്നു. ഓ, നല്ല ഉഷാറുണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പം നമ്മളെ മീനും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഓ ഗൈസ്, ഇത് നേരത്തെ കിട്ടിയ അതേ സാധനം കേട്ടോ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. ഗൈസ്, നമുക്ക് അങ്ങനെ മൂന്ന് നല്ല കിട്ടിക്കാച്ച് സാധനങ്ങളെ കിട്ടിട്ടോ. അപ്പോൾ ഇതാണ്ട് നമ്മുടെ മൂന്ന് ഇതിൻ്റെ പേരെന്തായിരുന്നു? ഇതിൻ്റെ പേരാണ് കൈച്ചൽ. കൈച്ചലാ? ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ പേരാണ് കൈച്ചൽ. അതുകൊണ്ട് നമ്മുടെ കുട്ടന്മാർ അതിലെങ്ങനെ നീന്തി കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടി ഇട്ട് നോക്കിയൊക്കെ. നല്ല ഇരുട്ടാറായിട്ടോ, കാരണം കുറച്ച് ഇരുട്ടി. ഇനി നമുക്ക് കുറച്ച് നേരം കൂടെ നിന്ന് നോക്കിയൊക്കെ കിട്ടുമെന്നറിയില്ല. എന്തായാലും വറക്കാനുള്ള രണ്ട് മൂന്നെണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാനുള്ള രണ്ട് മൂന്നെണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്നുകൂടി ഇട്ട് നോക്കാം അല്ലേ. ബാ, നാലാമത്തെ മീനുള്ള ശ്രമം കേട്ടോ. അപ്പോൾ മൂന്നെണ്ണം ടോട്ടൽ കിട്ടി. അത്യാവശ്യം കുഴപ്പമില്ലാത്തവന്മാർ. നമുക്ക് വറക്കാനുള്ള സൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വറക്കുന്നത് അതിനും വലിയൊരു കിട്ടിക്കാച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു വറക്കലാണ്. അപ്പം അത് നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ അന്നേരം നമ്മൾ അടുത്ത മീനിലേക്കുള്ള പരിശ്രമം കേട്ടോ. കിട്ടുമോന്നറിയില്ല, നമുക്ക് കിട്ടുമോ നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മളെ മീൻ പിടുത്തവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കാരണം നല്ല ഇരുടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളിന്ന് നിർത്തുകയാണ്. കാരണം നമുക്ക് ഇതുപോലും കിട്ടില്ല എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ഇന്ന് വന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ നേരെ ഇനി വീട്ടിലേക്ക് ഇല്ലാണ്. അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി കുക്കിംഗ് ആയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം അല്ലേ. ബാ. സോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലെത്തി. അതുപോലെ തന്നെ മാമി എപ്പോഴും എത്തി. അതുപോലെ തന്നെ നമ്മൾ മീനെ അത് നിരത്തി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. നമ്മൾ മീനിനെയൊക്കെ മീൻകുട്ടന്മാരെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞ മാമി പാച്ചൊക്കെ അതാ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ മാമി. പേര് പറ സീന. ഓക്കെ മാമി, നമുക്ക് എന്നാൽ മീൻ വെട്ടിയാലോ. ഞാൻ വിളിക്കുക സീനേച്ചി എന്നാട്ടോ. അപ്പം നേരം വെട്ടിയാലോ. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ മീനിനെ പിടിക്കാൻ കിട്ടാത്തത് കൊണ്ട് നമ്മളിത് ചാരത്തിൽ മുക്കിയിട്ടുണ്ട്. എന്നാൽ പിന്നെ കുറച്ചും കൂടി ഒരു ഗ്രിപ്പ് കിട്ടും. നമ്മളെ മീൻകുട്ടന്മാരെ വെട്ടി അടിപൊളിയായി കഴുകിയെടുക്കാൻ പോകട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മണവും കാര്യങ്ങളും ചളിയൊക്കെ നന്നായി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഗൈസ്, ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഇതിൽ മസാല വയ്ക്കാൻ പോവാണ്. മസാല വെച്ച് വേറൊരു പരിപാടി കൂടി ഉണ്ട്, അത് ഞാൻ കുറച്ച് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മസാലയിലേക്ക് പോകട്ടോ. അങ്ങനെ ഗൈസ്, നമ്മുടെ മീൻകുട്ടന്മാരെ നമ്മളങ്ങനെ അടിപൊളിയായിട്ട് കഴുകി നല്ല ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്.
അതിനുശേഷം ഇനി നമ്മളെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല ആക്കണം. അതിനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മുളകുപൊടി ഇടുക കേട്ടോ. മുളകുപൊടി നമ്മൾ കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട്, കാരണം കുറച്ചും കൂടി എരിവ് കുറച്ച് ഹൈ ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളൊരു നാരങ്ങയുടെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീര് ഫുൾ ഉറ്റിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ അത് ഉറ്റിച്ചതിന് ശേഷം നമ്മളിനി അടുത്തത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നമ്മളൊരു 10-15 മിനിറ്റോളം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോൾ നമ്മുടെ മീൻ എങ്ങനെ നമ്മൾ മസാലയൊക്കെ തേച്ച് കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം റെസ്റ്റിന് വെച്ചേക്കാണ്, കാരണം കുറച്ച് എരിവും കാര്യങ്ങളൊക്കെ ഉള്ളിൽ കയറി പിടിച്ച് നല്ലൊരു കിട്ടിക്കായ സാധനമാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിനി ഇത് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിന് മുട്ട പൊട്ടിച്ച് വയ്ക്കുന്നതായിരിക്കും, അത് വേറൊരു സംഭവം. അത് വഴി ഞാൻ കാണിച്ചു തരാം. കുറേ നേരമായി ഞാൻ വഴിയെന്ന് പറയുന്നത്. അത് ആക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് പോലും അറിയില്ല, ഇവരറിയുന്ന ഒരു ട്രിക്കാട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയാതിരിക്കാം, പക്ഷേ എനിക്കിത് ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എന്തായാലും അതാണ് നമ്മുടെ ഇന്നത്തെ മീൻ വറക്കലിൻ്റെ ഒരു സ്പെഷ്യലായിട്ട് ഞാൻ കാണുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വറക്കാം അല്ലേ. അതിനു മുമ്പേ കുറച്ച് നേരം അത് റെസ്റ്റ് ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വറക്കാം. അങ്ങനെ നമ്മൾ അടുത്ത പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു മുട്ട പൊട്ടിച്ചിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് മാറ്റി വെക്കും. അതിനുശേഷം നമ്മൾ നമ്മുടെ മീൻ പൊരിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ മുട്ട അതിലേക്ക് വയ്ക്കുന്നത്. ഞാനും ഇത് ആദ്യമായിട്ടാണ് കാണുന്നത്. എന്താ സംഭവം നമുക്ക് ലാസ്റ്റ് കാണാം കേട്ടോ. അങ്ങനെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫാന് ചൂടായിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു വാഴയില റൗണ്ടിൽ കീറി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നമ്മളെ വാഴയില ഒന്ന് ഡ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ മീൻകുട്ടന്മാരെയൊക്കെ അടുക്കി പെറുക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം നമ്മൾ എല്ലാവരും അടുക്കി പെറുക്കി വെച്ചതിന് ശേഷം നല്ല അടിപൊളി പച്ച വെളിച്ചെണ്ണ നമ്മൾ അതിൻ്റെ മുകളിൽ കൂടെ ഉറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പം നല്ലോണം ഇടയിൽ കൂടെയൊക്കെ ഉറ്റിച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മീൻ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒരു വശം ഫുള്ള് ഇപ്പം തന്നെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുശേഷം നമ്മളിതാ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട എടുത്തിട്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ നടുവ് കൂടെ ഒക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലോണം അത് നല്ല ഫില്ല് ചെയ്യാം മുട്ട എടുത്തിട്ട്. അങ്ങനെ നമ്മുടെ 10 മിനിറ്റത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ മീനിൻ്റെ ഒരു വശം ഫുള്ള് വെന്തിട്ടുണ്ട്. ആ മുട്ടയും കാര്യങ്ങളും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് നല്ല അടിപൊളി കിട്ടിക്കാച്ച് നല്ല സ്മെല്ലാട്ടോ വരണേ. അപ്പോൾ നമ്മുടെ മീൻകുട്ടന്മാരൊക്കെ നല്ല അങ്ങനെ വെന്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇനി ഇതേപോലെ തന്നെ എല്ലാവരെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചൊക്കെ ഇടണം. അപ്പം ഇത് ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ ഒരു സംഭവം. ഞാൻ ഇന്നേ വരെ ഇത് ഞാൻ കണ്ടിട്ടില്ല. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത് കഴിക്കാനുള്ളത്. എങ്ങനെ ഉണ്ടാവും നമുക്ക് അറിയില്ലല്ലോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഇതിന് ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി ഒരു 10 മിനിറ്റോട് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം. നമ്മളങ്ങനെ നമ്മുടെ സ്പെഷ്യൽ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി എന്തായാലും ടേസ്റ്റ് ചെയ്യുന്ന ചടങ്ങിലേക്കാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ സാധനങ്ങൾ ഇതാ അതാ ചോറുണ്ട്, രണ്ട് തരത്തിലുള്ള ചോറ്. ഇതിന് റേഷൻ മട്ടേരിയൽ ഇത് മട്ടേരി, പിന്നെ നമ്മുടെ സ്പെഷ്യൽ സാധനം അതുപോലെ തന്നെ മീൻകറി ഉണ്ട്, വെള്ളം, പ്ലേറ്റ് എല്ലാം. അപ്പോൾ ഇനി ആരാ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യുന്നത്? ആ കഴുകി. പൊളിയാ. ഇനി എടുത്തു തരാം. എനിക്ക് കണ്ടിട്ട് തന്നെ എനിക്ക് എന്തൊക്കെയാണ്. ഓ പൊളി. അടിപൊളി അടിപൊളി അല്ലേ. ആ മുട്ടേന്റെ ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടാവില്ലേ. ആ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അടുത്ത ബാജു. ഓ ആ ഇത് ഉണ്ടാക്കിയ ആള് കഴിച്ചോടി. ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ്. ഞാൻ ഇതുവരെ കണ്ടില്ല മുട്ട ഇങ്ങനെ പൊരിച്ചിങ്ങനെ വെക്കുന്നത്. എന്തായാലും പൊളി. സോ ഗൈസ് അതായത് നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെല്ലൈക്കും കൂടി എനബിൾ ചെയ്താലേ നമ്മൾ അടുത്ത പ്രാവശ്യം ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ തന്നെ ഇത്രയും നാളെ സപ്പോർട്ട് ചെയ്തവരെ സപ്പോർട്ട് ചെയ്യുക. സോ ഗൈസ് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ ബൈ. ഓക്കെ.